നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. കർക്കിടക മാസത്തിൽ ഒരു സന്തോഷ വാർത്ത തേടി വരും ഈ നക്ഷത്രജാതകരെ. ഈ നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായ ഒരു സമയമായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ സംഭവം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ ഈ സന്തോഷ വാർത്ത കാരണമാകും. അത്രയേറെ മഹാഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന, പൂജ എന്നിവ നടത്തുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 1000 സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് അതുകൊണ്ട് സാധ്യമാകും. ഭരണി നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ്. മേടക്കൂറിലെ ഭരണി നക്ഷത്രജാതകർക്ക് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത്. ഇവർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ, ഒരുപക്ഷെ വിദേശ രാജ്യത്ത് ഒരു ജോലി ആവാം, അതല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ തന്നെ ഒരു ജോലിയാകാം, വിദേശത്ത് പഠനമാകാം, അതല്ലെങ്കിൽ ധാരാളം പണം കയ്യിൽ വരുവാനുള്ള ഒരു സോഴ്സാകാം. എന്തുതന്നെയായാലും ഈ നക്ഷത്രജാതകർക്ക് വളരെ ഉയർന്ന സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ മാറാൻ പോകുകയാണ്. ഭരണി നക്ഷത്രജാതകർക്ക് ദുഃഖങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, പലവിധ വിഷമതകളും. സ്നേഹിച്ചവർ അകലുന്ന ഒരു പ്രവണത പോലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കയ്യിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. എല്ലാവിധ സൗഭാഗ്യവും ഇവർക്കുണ്ടാകും. ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് നടക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരനെ മുറുകെ പിടിച്ചോണം, ക്ഷേത്രദർശനം നടത്തണം, വഴിപാടുകൾ അർപ്പിക്കണം, പാവങ്ങളെ സഹായിക്കണം. എല്ലാ രീതിയിലും ഉയർച്ചയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ തടസ്സം ഉണ്ടാകില്ല. ഇനി അവരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും. ജീവിതത്തിൻ്റെ പുതിയ നാഴികക്കല്ലുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. അതുപോലെ പുണർത്ത നക്ഷത്രം, അപ്രതീക്ഷിതമായ ഒരു സന്തോഷ വാർത്ത തേടി വരും ഈ നക്ഷത്രജാതകരെ. അവരുടെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറി ഈ നക്ഷത്രജാതകർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ചില പേരുദോഷങ്ങളും ചില സങ്കടങ്ങളും ചില ബുദ്ധിമുട്ടുകളും സ്നേഹിച്ചവരൊക്കെ അകലുന്ന ഒരു സ്ഥിതിയും ഇവരുടെ ജാതകത്തിലുണ്ടായിരുന്നു. ഇന്നലെ വരെ മാറുകയാണ്. പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് തന്നെ നീങ്ങുക. അഭിവൃദ്ധി നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ
നിങ്ങൾ കൊതിച്ചതുപോലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടുവാൻ കഴിയുന്ന സമയമാണ്. ക്ഷേത്രദർശനം നടത്തുക, പാവങ്ങളെ സഹായിക്കുക, വഴിപാടുകൾ അർപ്പിക്കുക, വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക, തീർച്ചയായും ഉയർച്ചയുണ്ടാകും. അതുപോലെ തിരുവാതിര, മഖം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രജാതകർക്കും വളരെ വളരെ അനുകൂലമായ സമയമാണ്. ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാകുന്ന സമയം, സന്തോഷവാർത്ത കേൾക്കാൻ ഇടവരും, സാമ്പത്തിക നേട്ടമുണ്ടാകും, ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു നിറയും, ലോട്ടറി ഭാഗ്യം വരെ സംഭവിക്കാം. ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് എല്ലാവർക്കും ഒരു ഞെട്ടിക്കുന്ന സന്തോഷവാർത്ത ഉണ്ടാകും, അത് പ്രവചനങ്ങൾക്കും അതീതമാണ്. മുൻകൂട്ടി അതൊരു പ്രവചനം നടത്തുവാൻ പ്രയാസമാണ്. ഏറെ സന്തോഷിക്കുന്ന, ഒരു വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും, കാറ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. രാജയോഗമെന്ന് ഇതിനെ പേരിട്ട് വിളിച്ചാലും തെറ്റില്ല. നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് വളരെ 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 വലിയ സൗഭാഗ്യങ്ങളാണ്. ഇവർക്ക് സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി ഇവരെ സന്തോഷവാർത്ത തേടിവരും എന്നതുറപ്പാണ്. ഈ കർക്കിടകത്തിൽ അവർക്ക് ഒരു സന്തോഷവാർത്ത കേൾക്കുവാൻ ഇടവരും. അവരുടെ ജീവിതം അത് മാറ്റിമറിക്കും. ജീവിതത്തിൽ വഴിത്തിരിവായിരിക്കും അത്. അതിനായി കാത്തിരിക്കുക. അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകും. അതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുക. ജ്യോതിഷ സംബന്ധമായ ഭക്ഷ്യഫലം, പഞ്ചപക്ഷിശാസ്ത്രം, ജാതകം, രത്നനിർദ്ദേശം, ലക്കി നമ്പേഴ്സ് ഇവയൊക്കെ അറിയുവാൻ നിങ്ങൾ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകരിക്കും. സകലവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ക്ഷേത്രദർശനമൊക്കെ നടത്തി പരിഹാരങ്ങൾ, കുഞ്ഞു കുഞ്ഞു പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് കാണാം. നിങ്ങൾ വലിയ വലിയ പൂജകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ധനം ഒരുപാടാകുമ്പോൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറുമ്പോൾ വലിയ വലിയ പൂജകളിലേക്ക് നിങ്ങൾ കടക്കുക. തൽക്കാലം ക്ഷേത്രദർശനം നടത്തുക, ദൈവത്തെ വിളിക്കുക, അറിഞ്ഞു തന്നെ നിങ്ങൾക്കൊരു ഫലം ഉണ്ടാകും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.